വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കേഷൻ ട്രിപ്പ് നമ്മൾ അടിച്ചു പൊളിക്കാനായിട്ട് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഹെൽത്തക്കേഷൻ എന്ന് പറയുന്ന റിസോർട്ടിൽ വന്നേക്കുവാണ്. കൂടെ നമ്മുടെ ബബിത ചേച്ചിയും കൂടെ ഉണ്ട്. നമ്മളെ ഇവിടെ വെച്ച് കണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നത് നല്ല കേട്ടോ. കളിക്കോ എന്താണ്? അങ്ങനെ നമ്മള് നമ്മുടെ ഹെൽത്തക്കേഷൻ എന്ന് പറഞ്ഞ റിസോർട്ടിൽ നമ്മൾ അടിച്ചു പൊളിക്കാനായിട്ട് ഈ ഒരു ദിവസം നമ്മള് പ്ലാൻ ചെയ്തേക്കുവാണ്. നമ്മള് പൊളിക്കൂലേ? പൊളിക്കും പൊളിക്കും. എല്ലാവർക്കും അടിപൊളി സ്ഥലമാണ്, എല്ലാവർക്കും വരാൻ പറ്റിയ അടിപൊളി സ്ഥലം. അപ്പൊ നമുക്ക് അകത്തേക്കൊക്കെ പോയി കാണാം. കാണാം. ഓക്കെ. നമ്മള് വന്ന ഉടനെ നമുക്ക് ജ്യൂസ് ഒക്കെ കൊണ്ടുപോകാം. നമുക്ക് എന്തായാലും പോയി കുടിക്കാം. ബാ. അങ്ങനെ നമ്മള് നേരെ താഴോട്ട് വന്നിട്ടുണ്ട്. താഴോട്ട് ഒരു രക്ഷയില്ല. സ്വിമ്മിംഗ് പൂള്. അപ്പൊ നമ്മള് വൈകിട്ട് കുളിക്കത്തില്ലേ? യെസ് യെസ് യെസ്. സ്വിമ്മിംഗ് ഡ്രസ്സൊന്നും ഇല്ല. വീട്ടിൽ ഇരുന്ന് മനീന് പാന്റും ഉണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല മഴക്കോളുണ്ടല്ലേ ഹരിത? എന്തായാലും മഴ ഇന്ന് തകർത്ത് പെയ്യും. നമ്മള് കഴിക്കാനായിട്ട് ഇങ്ങോട്ടൊരു സ്ഥലത്തോട്ട് കയറിയിട്ടുണ്ട്. എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. പച്ചപ്പെന്ന് പറഞ്ഞാ എല്ലായിടത്തും പച്ചപ്പ്. ഒരു പട്ടിക്കുട്ടി കണ്ടോ? നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇവിടെ വന്നു കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് സൂപ്പർ കേട്ടോ. നമുക്ക് എന്താണ് ഗെറ്റ് ടുഗദർ അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ വരാൻ ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ എവിടെ വന്നാലും ഒരു രക്ഷയില്ലാത്ത ഇവിടുത്തെ നാടകനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ പറിച്ചെടുക്കും. ഇതെന്ത് മുത്തമ്പുരു ആനപ്പുളിഞ്ചിക്ക് അവിടെ എവിടെ നിന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റിയുടെ അങ്ങി അറ്റം കേട്ടോ. ഒരു രക്ഷയില്ല. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആരതേ കാണിച്ചേ? ആണ്ട് മുത്തലക്ഷ്മി. ഊ ഹായ് ഹായ്. ഛർദിക്കരുത് കേട്ടോ. അതിന് വന്നിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് അല്ലേ? നല്ല മധുരം. അതുപോലെ തന്നെ ഇതെന്താ ചേട്ടാ ഇത്? ജാമ്പയ്ക്ക്, ആന ജാമ്പയ്ക്ക് അല്ലേ? ഒരു രക്ഷയില്ല. ഒരു പൊളി 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 മാവ്. ഇവിടെ ആട് പശു ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല പേരൊക്കെ പേരൊക്കെ പോകും. കറിവേപ്പില നെല്ലിക്കാണ് തോന്നുന്നു കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒന്ന് പറിച്ചു തിന്നാം. വേണ്ട, ഇവിടെ ആപ്പിളൊക്കെ ഉണ്ട്. ആപ്പിളിന്റെ ചെടി പറിച്ചു നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, വേണമെങ്കിൽ അല്ല നമുക്ക് കഴിക്കാം. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോ പാഷൻ ഫ്രൂട്ട്. നമ്മുടെ അവിടെയൊക്കെ സർബത്ത് എന്ന് പറയും. നമ്മളവിടെ സർബത്ത് എന്നൊക്കെ പറയുന്നത് കേട്ടോ. വേണ്ടേ, പറിച്ചു പറിച്ചു തിന്നാം. ഇതെന്താ കേട്ടാ ഇത്? ആ പേരക്ക. ഇത് പേരക്കാണ്? അല്ലല്ലോ, ചെറിയ പേരക്കാണ്. ആ തന്നെ തന്നെ പേരക്ക തന്നെ. എന്റെ കുഞ്ഞി കുഞ്ഞി കാ വന്നിട്ടുണ്ട്. Thank you.
നമ്മുടെ നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് നേരെ കോഫി പിടിക്കാനായിട്ട് പോവാണ്. അങ്ങനെ നമുക്ക് ഇനി കോഫി പിടിക്കാൻ പോവാം. ഇതാണ് ഹെൽത്ത് അക്കേഷന്റെ ഓരോ എന്താണ് റൂം. ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റുന്നത് എത്ര ബെഡുണ്ട്? 6 ബെഡോ? 4 ബെഡുണ്ട്. രണ്ടു പേർക്ക് വെച്ച് കിടക്കാൻ പറ്റും. നമ്മൾ 8 പേരുണ്ട്. നമ്മളെ ഇത് ഇതാണ് 8 പേർക്ക് കിടക്കാൻ പറ്റും. 4 ബെഡും 3 ടോയ്ലറ്റും പിന്നെ ഈ ഒരു ബാൽക്കണി പോലത്തെ നല്ലൊരു വ്യൂ തരുന്ന ഒരു റൂം ആട്ടോ. നമ്മള് കോഫി കുടിക്കാൻ വേണ്ടിട്ട് പോവാണ്. ആ സമയത്ത് നമുക്ക് പക്ഷീനെയൊക്കെ കാണാൻ കേട്ടോ. ഇവിടെ ഒരു ബഗ് ഉണ്ടല്ലേ. ആടുണ്ട്, പക്ഷിയുണ്ട്, പട്ടിയുണ്ട്, പോത്തുണ്ട്. പോത്തു കൊണ്ട് നമ്മൾ നമ്മുടെ കോഫി വന്നിട്ടുണ്ട് കഴിക്കാൻ. ബിസ്ക്കറ്റ് എടുത്ത് ട്രെക്കിങ്ങിന് കൊണ്ട് പോകുന്ന വണ്ടിയാണിത്. പിന്നെ എടുത്ത സൈക്കിൾ. അങ്ങനെ നമ്മൾ നടന്ന് കണ്ണാടിപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. റൂമിലോട്ട് പോവാം. നമ്മുടെ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ 4 ബെഡുണ്ട്. 4 ബെഡുണ്ട് ഇവിടെ. മൊത്തം കൊള്ളായി കിടക്കുന്നത്. നമ്മള് വന്നിട്ടാണ് ഇത്രയും കൊള്ളായ. അല്ലാതെ അടിപൊളി. നമ്മളിപ്പോ നിക്കുന്നതെന്ന് പറഞ്ഞാലേ ഹെൽത്ത് അക്കേഷൻ ആണ്, എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഈ ഹെൽത്ത് അക്കേഷൻ റിസോർട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു സിംഗിൾ എന്താണ് റിസോർട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടോ
പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്, ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ നോക്കണം. അവിടെ ലൈബ്രറിയാണ് കേട്ടോ സംഭവം, ലൈബ്രറിയാണ് ഭഗവത്ഗീത. നമുക്ക് ബുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് വരുന്നത് എങ്കിൽ, ബുക്ക് ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് തന്നെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാണ്. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ടാറ്റാ ബൈ.